എല്ലാ മാനി പ്രേക്ഷകർക്കും ടേസ്റ്റ് ടൈമിന്റെ പുത്തൻ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളോട് പല കാര്യങ്ങളെ കുറിച്ചും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അത് ഷെയർ ചെയ്തിട്ടുണ്ട് അല്ലെ. അതിൽ ഏറ്റവും കൂടുതൽ ഭക്ഷണത്തിന്റെ കാര്യമാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. ഇന്ന് ഞാൻ നിങ്ങളോട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. വേറൊന്നുമല്ല, മിതഭോജനം ആയുസ് വർദ്ധിപ്പിക്കും, അമിതാഹാരം നമ്മൾ രോഗിയാക്കും, ശരിയല്ലേ? ജീവിക്കാൻ വേണ്ടി മാത്രം ഭക്ഷണം കഴിക്കുക, അല്ലാതെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജീവിക്കാതിരിക്കുക. ഇതിലൂടെ നമുക്ക് ആരോഗ്യപൂർണമായ ഒരു ജീവിതം സ്വായത്തമാക്കാനായിട്ട് സാധിക്കും. ഇനി പോകാം ഇന്നത്തെ ആദ്യത്തെ ഡിഷിലേക്ക്. നമസ്കാരം, ടേസ്റ്റ് ടൈമിലേക്ക് സ്വാഗതം. ഈ അടുത്ത കാലത്തായിട്ട് ഹിറ്റായിട്ട് വന്നൊരു കോമ്പിനേഷനാണ് ഈ പഴംപൊരിയും അതുപോലെ ബീഫിൻ്റെ ഒരു കോമ്പിനേഷൻ അല്ലേ. അപ്പം അത് ഞങ്ങളെ ഫുഡീസ് ഗ്രൂപ്പിലൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു സ്പെഷ്യലായിട്ടുള്ള കോമ്പിനേഷനാണ്. അപ്പോൾ അതിനെപ്പറ്റി, അത് നമ്മളിപ്പോഴും പഴംപൊരി വേറെയും അതുപോലെ ബീഫിൻ്റെ കറി വേറെയൊക്കെ ആയിട്ടാണ് കഴിക്കുന്നത്. പക്ഷേ അത് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടത് എങ്ങനെയിരിക്കും? അപ്പോൾ അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയൊരു ഐറ്റമാണ്. കുറച്ച് നല്ല എന്താ പറയുക, വെറൈറ്റി ആയിട്ട് ടേസ്റ്റ് ഒക്കെ ഒരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടി പരിചയപ്പെടുത്തണ്ടേ? അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ബീഫ് ബനാന റോസ്റ്റാണ്. അപ്പോൾ അതിനെന്തൊക്കെ ചേരുവകൾ വേണമെന്ന് ആദ്യം ഞാൻ പറഞ്ഞു തരാം. ബീഫ് ഇവിടെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക്, അതുപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇതെല്ലാം കൂടി ഇട്ടിട്ടാണ് നമ്മൾ ബീഫ് വേവിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് നേന്ത്രപ്പഴം, നന്നായി പഴുത്ത നേന്ത്രപ്പഴം ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് മീറ്റ് മസാല വേണം, ഉലുവ, ശർക്കര, മൈദ, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, മല്ലിയില, ഉപ്പ്, ചെറിയ ഉള്ളിയാണ് എടുക്കുന്നത്, കരിവേപ്പില, തക്കാളി, മുളക് പൊടി. പിന്നെ നമുക്ക് വറുക്കാനൊക്കെ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണയും വേണം. ഇത്രയും ചേരുവകൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ബീഫ് ബനാന റോസ്റ്റ് തയ്യാറാക്കുന്നത്. അപ്പം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണണ്ടേ? അതും കൂടി നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ബനാന, നമ്മുടെ നേന്ത്രപ്പഴം, ചെറുതായിട്ട് ചെറുതായിട്ട് കുറച്ച് തിക്നെസ്സിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട്. റൗണ്ട് പീസായിട്ട് കുറച്ച് കട്ടിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ആദ്യം ഫ്രൈ ചെയ്തെടുക്കണം. അതൊന്ന് ചെയ്യാം. ഈ ബൗളിലേക്ക് പാകത്തിന് മൈദപ്പൊടി, നമുക്ക് ആ ഒരു ബാറ്റർ റെഡിയാക്കാനുള്ള, അതായത് നേന്ത്രപ്പഴം ഒന്ന് മുക്കി പൊരിച്ചെടുക്കാനുള്ള ബാറ്റർ റെഡിയാക്കണം. അപ്പം അതിനുള്ള മൈദപ്പൊടി ആവശ്യമുള്ളൂ, ശർക്കര, ഒരല്പം ഉപ്പ്, മഞ്ഞൾപ്പൊടി. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം. കുറച്ച് വെള്ളം ചേർത്തിട്ട് ജസ്റ്റ് ആ പഴം ഒന്ന് റോസ്റ്റ് ആവാനും അതിനൊരു ചെറിയൊരു കവറിങ് വരാനുള്ള ആ ഒരു കോട്ടിങ് മാത്രം, അതിനുള്ള തിക്നെസ് മാത്രം നമ്മുടെ ഈ മാവിന് ആവശ്യമുള്ളൂ. നമുക്ക് വെളിച്ചെണ്ണ ചൂടാക്കാൻ വെക്കാം. റെഡിയാക്കി എടുത്ത ഈ മാവിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ചേർത്തോളാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് പഴത്തിന്റെ പീസുകളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ തീ ഒന്ന് കുറച്ചിട്ടുണ്ട്, കാരണം വെളിച്ചം നന്നായി ചൂടായിട്ടുണ്ട്. പഴംപൊരി അവിടെ ഇരുന്ന് റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് അടുത്തൊരു പരിപാടി എന്ന് പറഞ്ഞാൽ, നമുക്ക് അടുത്തൊരു പാൻ ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെക്കാം. നമ്മുടെ ചട്ടി ഇവിടെ ചൂടായി വന്നിട്ട് നമുക്കതിൽ കുറച്ച് എണ്ണ ഒഴിക്കാം. ഞാൻ ഓൾറെഡി ഇവിടെ പഴം നമ്മൾ എടുക്കുന്ന വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഞാൻ എടുക്കുന്നത്. പഴം റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അതേ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്, അതുപോലെ വെളിച്ചെണ്ണ നല്ല തിളച്ചതാണ്. അപ്പം നമുക്കിതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഒരു സെക്ഷൻ ഇവിടെ പഴം ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമുക്കിതിനെ മാറ്റാം. നമുക്ക് ബാക്കി പഴവും ഇട്ട് കൊടുക്കാം. ഇവിടെ ഉലുവ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഉലുവ നന്നായിട്ട് ഇവിടെ റോസ്റ്റ് ആയി വന്നിട്ട് നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം.
അതിലേക്കൊരു അല്പം ഉപ്പ്. തീ നന്നായി കുറച്ച് വെച്ചിട്ട് നമുക്ക് ചെറിയുള്ളി ഒന്ന് നന്നായിട്ട് മൂപ്പിക്കാം. ആ കളറൊന്ന് മാറി തുടങ്ങുമല്ലോ ആ ഒരു പരിവാവ്. നമുക്കിതിലേക്ക് ഒരു അല്പം പച്ചമുളക് വളരെ കുറച്ച് മതി. ഇതിലേക്ക് നമുക്ക് മസാലകളാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അത് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കും. മഞ്ഞൾപ്പൊടി, ബീഫ് ഓൾറെഡി ഞാൻ പറഞ്ഞു, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ടിട്ടാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനാവശ്യമുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. മീറ്റ് മസാല, ഗരം മസാല, മുളക് പൊടി. മസാല നന്നായിട്ടൊന്ന് മൂത്ത് വരണം. മസാല മൂത്ത്, ആ പച്ച കുത്തൊന്നും പോയിട്ട് അതിന്റെ സ്മെല്ലൊക്കെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി തക്കാളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വെള്ളം. ഇതൊന്ന് തിളച്ച് വന്നോട്ടെ. അതിനുശേഷം നമുക്ക് ബീഫ് ചേർക്കാം. ഗ്രേവി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ബീഫ് ചേർത്തതിന് ശേഷം ഗ്രേവി ഒന്ന് നന്നും കൂടി തിളച്ചിട്ടുണ്ട്. ഒന്ന് ഗ്രേവിക്ക് ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബീഫിൻ്റെ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ സെപ്പറേറ്റ് വേവിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ ബീഫിൻ്റെ ആ ഒരു ടേസ്റ്റ് ഈ സ്റ്റോക്കിലായിരിക്കും ഉണ്ടാവുക അല്ലേ, അത് വേവിച്ച ആ വെള്ളത്തിൽ. അപ്പം അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം പൊരിച്ചെടുത്തിരിക്കുന്നത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില, മല്ലിയില. കുറച്ച് വെച്ചിട്ട് 10 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. എന്തായാലും നമ്മുടെ ബീഫ് ബനാന റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കിയെന്ന് ഒന്നും കൂടി കാണണ്ടേ, നമുക്ക് പെട്ടെന്ന് റീക്യാപ്പ് പോയി നോക്കാം. ബീഫ് ബനാന റോസ്റ്റാണ് നമ്മൾ തയ്യാറാക്കിയത്. അതിനായി ആദ്യം തന്നെ നേന്ത്രപ്പഴം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് പാകത്തിന് മൈദപ്പൊടി, ശർക്കര, ഉപ്പ്, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് പാകത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ മാവിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്ത് മാറ്റി വെക്കുക. ഒരു പാൻ വെച്ച് അതിലേക്ക് പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നന്നായി തിളച്ച് വരുമ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് റോസ്റ്റ് ചെയ്തെടുത്ത് മാറ്റി വെക്കാം. മറ്റൊരു പാൻ എടുക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഉലുവ ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഉലുവയുടെ നിറം മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ചെറിയുള്ളിയുടെ നിറം മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മീറ്റ് മസാല, ഗരം മസാല, മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. മസാല നന്നായി മൂത്ത് തുടങ്ങുമ്പോൾ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കിയതിന് ശേഷം പാകത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ആദ്യത്തെ തിള വന്ന് തുടങ്ങുമ്പോൾ ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി ഒന്നും കൂടി വേവിക്കുക. അതിനുശേഷം ബീഫ് വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളം, ബീഫിന്റെ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ മിക്സിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം കരിവേപ്പില, മല്ലിയില എന്നിവ ചേർത്ത് നന്നായി ഇളക്കി മൂടി വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കും. അങ്ങനെ നമ്മുടെ ബീഫ് ബനാന റോസ്റ്റ് ഇവിടെ റെഡിയായിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം.
അതിന്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലട്ട് കൊടുക്കാം. തയ്യാറാക്കിയത് ബീഫ് ബനാന റോസ്റ്റ് ആണ്. നിങ്ങൾ കായൊക്കെ പച്ചക്കായൊക്കെ വെച്ചിട്ട് എന്തായാലും ബീഫ് ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടാവും എനിക്കറിയാം. അപ്പം അതിനൊക്കെ വെറൈറ്റി ആയിട്ട് ഒരു സ്റ്റൈലാണ്. കുറച്ച് മധുരവും അതുപോലെ പുളിയും എല്ലാം കൂടെ എരിവും എല്ലാം കൂടെ ചേർന്ന ഒരു മിക്സ്. അപ്പോൾ എന്തായാലും ഈ വെറൈറ്റി ഡിഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വെറുതെ കഴിക്കാം കേട്ടോ. ഇത് ഈവനിംഗ് ഒക്കെ സ്നാക്കൊക്കെ ആയിട്ട് കുറച്ചും കൂടി ഡ്രൈ ആക്കി കഴിഞ്ഞാൽ ചുമ്മാ ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ എന്തായാലും ആരും പോവാതെ വെയിറ്റ് ചെയ്ത് നമുക്ക് മറ്റൊരു ഡിഷുമായിട്ട് ഞാൻ വീണ്ടും തിരിച്ചു. ഇനി നമുക്കൊരു കുട്ടി ബ്രേക്കിലേക്ക് കിടക്കാം. ഫിഷ് വെച്ച് നമ്മൾ നെയ്മീൻ വെച്ചിട്ട് ഫ്രൈഡ് റൈസ് ആണ് ചെയ്യുന്നത്. ഫിഷ് ഫ്രൈഡ് റൈസ് ഫിഷിന്റെ പ്രോപ്പർ ടേസ്റ്റ് വേണമെങ്കിൽ അത് ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് ഇനി റൈസ് ചേർത്ത് കൊടുക്കാം. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ഐ. നമ്മൾ പാഴാക്കുന്ന ഓരോ ഭക്ഷണ പദാർത്ഥവും അത് അവകാശപ്പെട്ടവന് നൽകാതിരിക്കുന്നതിന് തുല്യമാണ്. ഈ ഒരു ഓർമ്മയിൽ ഇന്നത്തെ രണ്ടാമത്തെ വിഭവം എന്താണെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ ബീഫ് ബനാന റോസ്റ്റ് കണ്ടു. ഇനി അടുത്തതായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു ഫ്രൈഡ് റൈസ് ആണ്. ഫിഷ് വെച്ചിട്ട് നമ്മൾ നെയ്മീൻ വെച്ചിട്ട് ഫ്രൈഡ് റൈസ് ആണ് ചെയ്യുന്നത്. ഫിഷ് ഫ്രൈഡ് റൈസ്, അപ്പൊ അതിന് എന്തൊക്കെ ചേരുവകൾ വേണം നമുക്ക് ആദ്യം തന്നെ കണ്ടു നോക്കാം. നെയ്മീൻ വേണം, കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ബസുമതി റൈസ് ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ക്യാപ്സിക്കം വേണം, ക്യാരറ്റ് വേണം, ബീൻസ് വേണം, വെളുത്തുള്ളി, പച്ചമുളക്, കുരുമുളക് പൊടി, ഉപ്പ്, സോയാ സോസ് വേണം, ചില്ലി സോസ്, ടൊമാറ്റോ സോസ്. പിന്നെ നമ്മളിത് ഉണ്ടാക്കുന്നത് ഒലീവ് ഓയിലാണ്. അപ്പോൾ നമുക്ക് അത് ആവശ്യം വേണം. കുറച്ച് ഓയിലും ഓയിലും ഒലീവ് ഓയിലും കൊണ്ട് നമുക്ക് ഒന്ന് കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇത്ര ഐറ്റംസ് ആവശ്യമുള്ളൂ. നമുക്ക് തുടങ്ങിയാൽ നമുക്ക് ആദ്യം തന്നെ ഫിഷാണ് ഫ്രൈ ചെയ്യേണ്ടത്. ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം, അതൊന്ന് ചെയ്യാം. ഫിഷിലേക്ക് കുറച്ച് ഉപ്പ്, കുരുമുളക് പൊടി, പാൻ ഒന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒലീവിൻ്റെ ടേസ്റ്റും കൂടി വരാൻ വേണ്ട ഞാൻ ഒലീവ് ഓയിൽ എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് സാധാരണ ഒലീവിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നോർമൽ ഓയിലുണ്ടല്ലോ, സൺഫ്ലവർ ഓയിൽ, വെജിറ്റബിൾ ഓയിലൊക്കെ ഉണ്ടല്ലോ, നമുക്ക് അതിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, അതുപോലെ പച്ചമുളക്, ഇതിലേക്കാണ് നമ്മൾ ഫിഷിനിട്ട് കൊടുക്കുന്നത്. ഫിഷ് ചേർത്ത് കൊടുക്കാം. ഞാനത് മീൻ കുറച്ച് കട്ടിയുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തീ നന്നായി കൂട്ടി വെച്ചാൽ പുറം ഭാഗം മാത്രമേ ആവുള്ളൂ, ഉള്ളിലേക്ക് വേവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് തീ കുറച്ച് വെച്ചിട്ടാണ് ഷാലോ ഫ്രൈ ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്യാം കേട്ടോ, പെട്ടെന്ന് കഴിയും. പക്ഷേ ഷാലോ ഫ്രൈ ചെയ്ത് വെക്കുമ്പോൾ ഫിഷിൻ്റെ ഒരു ടേസ്റ്റും ഫിഷിൽ നിന്ന് ഓയിൽ നന്നായിട്ട് ഇറങ്ങുമല്ലോ. നമ്മൾ ഡയറക്റ്റ് ആ വെളിച്ചെണ്ണയിലേക്ക് അല്ലെങ്കിൽ ഓയിലേക്ക് ഇട്ടിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോൾ മീൻ അങ്ങനെ മീനിൻ്റെ ടേസ്റ്റ് അങ്ങനെ അങ്ങ് പോവുകയും ചെയ്യും. മൊത്തമായിട്ട് നന്നായി മൊരിഞ്ഞ് നല്ല ഭയങ്കര ഡ്രൈ ആയിരിക്കും. അതിൻ്റെ ഉള്ളിലത്തെ ഒരു വെള്ളവും അതിൻ്റെ ഉള്ളിലത്തെ ഒരു എണ്ണയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങ് പോകും, ആ ടേസ്റ്റും പോവും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്യുന്നതാണ്. ഞാൻ അതുകൊണ്ട് തന്നെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. പിന്നെ തിക്നെസ് മാത്രം, നമുക്ക് ഫിഷ് എടുക്കുമ്പോൾ തിക്നെസ് വേണമെങ്കിൽ ഒന്ന് കുറച്ച് കുറച്ചിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വാങ്ങിക്കാം. അപ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിലായി കിട്ടും. പിന്നെ ഈ ഫിഷ് ഫ്രൈഡ് റൈസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഫിഷ് ഉണ്ടാക്കുന്ന അതേ ഓയിലിൽ തന്നെ വേണം നമ്മൾ റൈസും എല്ലാം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എങ്കിലും ആ പ്രോപ്പർ ടേസ്റ്റ്, ആ ഫിഷിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ,
ഫ്രൈഡ് റൈസ് നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ ചിക്കനൊക്കെ കഴിക്കുമ്പോൾ ചിക്കനും എഗ്ഗൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഫിഷിന് നമ്മൾ ഫിഷിൻ്റെ പ്രോപ്പർ ടേസ്റ്റ് വേണമെങ്കിൽ അത് ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കണം. അങ്ങനെ ഞാൻ മറിച്ചിട്ട് കൊടുത്ത് രണ്ട് സൈഡിൽ നിന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഫിഷ് നല്ല പാകമായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിന് പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ള ഓയിലേക്ക് നമുക്ക് കുറച്ചും കൂടി വെളുത്തുള്ളി, പച്ചമുളക്, എരിവ് എത്ര വേണോ അതനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. തീരെ എരിവൊന്നും വേണ്ടാത്ത ആൾക്കാരാണെങ്കിൽ പച്ചമുളക് അധികം ചേർക്കണമെന്നുമില്ല, നിർബന്ധമൊന്നുമില്ല. പിന്നെ നമ്മൾ ഫിഷാകുമ്പോൾ നമ്മളെ കേരളത്തിലെ ആളുകൾക്ക് നമുക്ക് ആ ഒരു ടേസ്റ്റ് നമുക്ക് കുറച്ച് എരിവും പുളിയൊക്കെ ഉള്ളതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ, കാരണം ഫിഷിൻ്റെ ആ ഒരു ടേസ്റ്റ് എല്ലാവർക്കും അങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് പച്ചമുളകൊക്കെ ഇട്ട് കുറച്ച് എരിവൊക്കെ ആക്കി അതൊന്ന് ടേസ്റ്റ് ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി. ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം, ബീൻസ്. നിങ്ങൾക്കറിയാം ഫ്രൈഡ് റൈസ് ആകുമ്പോൾ നമുക്ക് വെജിറ്റബിൾസ് ഒന്നും ഓവറായിട്ട് കുക്ക് ആവേണ്ട ആവശ്യമില്ല. വെജിറ്റബിൾസ് ഒന്ന് ഫ്രൈ ആവുന്നേരം കൊണ്ട് നമുക്ക് ആ ഫിഷിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം, കാരണം അതിന് മുള്ളൊന്നും നമുക്ക് ആവശ്യമില്ല. ഫ്രൈഡ് റൈസ് നമുക്ക് മുള്ളൊന്നും വരില്ലല്ലോ, ചെയ്യും ബോൺലെസ് നമ്മൾ യൂസ് ചെയ്യാം. അപ്പം ഈ ഷാലോ ഫ്രൈ ചെയ്ത ഫിഷ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. വെജിറ്റബിൾസ് ഒന്ന് ഫ്രൈ ആയി വന്നിട്ട് നമുക്കിതിലേക്ക് സോസ് ചേർത്ത് കൊടുക്കാം. ഒരല്പം സോയാ സോസ്, ചില്ലി സോസ്, ടൊമാറ്റോ സോസ് എല്ലാം കുറച്ചേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പീസാക്കി എടുത്ത മത്സ്യക്കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് കാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഒന്ന് കളർഫുൾ ആവാൻ വേണ്ട എല്ലാ കളേഴ്സും ചേർത്തിരിക്കുന്നത്. ഗ്രീന് മാത്രമേ കിട്ടിയുള്ളൂ, വെച്ചാൽ അത് മാത്രം മതി. നമുക്കിതിലേക്ക് ഇനി റൈസ് ചേർത്ത് കൊടുക്കാം, വേവിച്ച് വെച്ചിരിക്കുന്ന ബസുമതി റൈസ്. നമുക്കിതിലേക്ക് ഒരല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫിഷ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയാണ്. എങ്ങനെ തയ്യാറാക്കിയെന്ന് ഒന്നും കൂടെ കാണണ്ടേ, നമുക്ക് പെട്ടെന്ന് ഒരു റീക്യാപ്പ് പോവാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നെയ്മീനിലേക്ക് ഒരല്പം കുരുമുളക് പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് മാരിനേറ്റ് ചെയ്തൊന്ന് മാറ്റി വെക്കുക. ഒലീവ് ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരല്പം വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കുക, ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഈ മിക്സിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മത്സ്യക്കഷ്ണങ്ങൾ ഇട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെക്കാം. ബാക്കിയുള്ള ഒലീവ് ഓയിലേക്ക് വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കുക, നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ക്യാരറ്റ്, ബീൻസ് എന്നിവ ചേർത്ത് കൊടുക്കുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ മിക്സ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഇതിലേക്ക് സോയാ സോസ്, ചില്ലി സോസ്, ടൊമാറ്റോ സോസ് എന്നിവ കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഷാലോ ഫ്രൈ ചെയ്ത മീൻ കഷ്ണങ്ങൾ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് ചേർത്ത് കൊടുക്കുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കാപ്സിക്കം, മൂന്ന് കളർ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു, മൂന്ന് കളറും ചേർത്ത് കൊടുക്കുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ മിക്സിലേക്കാണ് വേവിച്ച് വെച്ചിരിക്കുന്ന ബസുമതി റൈസ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായി ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം ഒരല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക, നന്നായി ഇളക്കി കൊടുക്കാം, ചൂടോട് കൂടെ സെർവ് ചെയ്യാം.
അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ഡിഷും ഇവിടെ റെഡിയാണ്, ഫിഷ് ഫ്രൈഡ് റൈസ്. അപ്പം ഈ പറഞ്ഞു തന്നെ ഞാൻ പറഞ്ഞു ഈ ഒരു രീതി ഉണ്ടല്ലോ, ആ രീതിയിൽ ഒന്ന് ഫിഷ് ഫ്രൈഡ് റൈസ് ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഏത് ഫിഷ് വേണം യൂസ് ചെയ്യാം, പക്ഷെ കുറച്ചും കൂടി നല്ലത് ഈ ഐക്കൂറ നെയ്മീൻ അങ്ങനെ കുറച്ച് കട്ടിയുള്ള ഫിഷുകളുണ്ടല്ലോ, നമുക്ക് പെട്ടെന്ന് ഉടഞ്ഞു പോവാത്ത ടൈപ്പ്, അങ്ങനത്തെയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്ന് ഉണ്ടാക്കി രണ്ട് ഡിഷും, കുറച്ച് വെറൈറ്റി എന്ന് എനിക്കറിയാം, രണ്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എനിക്ക് ഉറപ്പുണ്ട്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നമുക്ക് വീണ്ടും കാണാം ടേസ്റ്റ് ചെയ്യുന്ന മറ്റൊരു എപ്പിസോഡ്. ടൈമിലെ വിശേഷങ്ങളിലേക്ക് നമുക്ക് തിരിച്ചു വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. ഇനി ടേസ്റ്റ് ടൈം കത്തിലേക്ക് അമ്പലപ്പുഴയിൽ നിന്ന് സന്തോഷ് ചേട്ടനാണ് കത്തയച്ചിരിക്കുന്നത്. റെസിപ്പിയിലേക്ക് നമുക്ക് കടക്കാം. തിൽ റൈസ്, ആവശ്യമുള്ള സാധനങ്ങൾ: ജീരാ അരി 2 കപ്പ്, എള്ളെണ്ണ 3 വലിയ സ്പൂൺ, കായപ്പൊടി 3/4 സ്പൂൺ, വറ്റൽമുളക് 5 എണ്ണം, എള്ള് 1/2 സ്പൂൺ, കറിവേപ്പില 1/2 തണ്ട്, തേങ്ങ 3/4 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്. തയ്യാറാക്കുന്ന വിധം: അരി 3/4 വേവിൽ വേവ് ചുറ്റി വയ്ക്കുക. പാനിൽ എണ്ണ ചൂടാക്കി കായം ചേർക്കണം. ഇതിലേക്ക് അരി കളഞ്ഞ് മുറിച്ച വറ്റൽമുളകും ചേർത്ത് കരിഞ്ഞു പോകാതെ വഴച്ചി മാറ്റിവെക്കണം. ഇതേ എണ്ണയിൽ എള്ള് ചേർത്ത് പൊട്ടുമ്പോൾ കറിവേപ്പിലയും ചോറും ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് ചിരകിയ തേങ്ങയും ഉപ്പും ചേർത്ത് അടച്ചു വച്ച ചെറുതീയിൽ വേവിക്കണം. ശേഷം വറുത്തു വച്ചിരിക്കുന്ന മുളക് കൊണ്ട് അലങ്കരിച്ച് വിളമ്പാം. ഇനി നിങ്ങളുടെ റെസിപ്പീസും സജഷൻസും ഞങ്ങളെ എഴുതി അറിയിക്കുക. കത്തയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ടേസ്റ്റ് ടൈം, ഏഷ്യനെറ്റ് കമ്മ്യൂണിക്കേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, NH ബൈപാസ് ജംഗ്ഷൻ, പാലാരിവട്ടം, കൊച്ചി 68205. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് ഭക്ഷണം. നമ്മളെല്ലാവരും ജോലി ചെയ്യുന്നതും കഷ്ടപ്പെടുന്നതും എല്ലാം തന്നെ ഈ ഭക്ഷണത്തിന് വേണ്ടി തന്നെയാണ്. എന്നാൽ ഈ ഭക്ഷണം മൂലം നമ്മൾ ഒരിക്കലും രോഗിയായി തീരരുത്. നല്ലത് നല്ല രീതിയിൽ മിതമായ അളവിൽ കഴിക്കുക, അപ്പോൾ നമ്മളെ രോഗം കീഴ്പ്പെടുത്തില്ല. ഈ ഒരു മെസ്സേജോട് കൂടി തന്നെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും മറ്റൊരു എപ്പിസോഡുമായി ഞങ്ങൾ എത്തുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.